അവൻ ഗോൾ ഹൗസ് ഓൾഡ് ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതേകാൻ കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ, മനോഹർ ജ്വല്ലറീസ്, ജ്വല്ല ഹൗസ്, ജ്വല്ല ജംഗ്ഷൻ, പയ്യന്നൂർ, സിൻസ് 1938. ബാഗ് ബസാർ, നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ്, പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. ഞായറാഴ്ച പുലർച്ചെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപകമായി വാഴകൃഷി നശിച്ചു. വെള്ളരിയാനമുണ്ടപ്പുറത്ത് പ്രതീഷ് കുട്ടന്റെ വാഴകൃഷിയാണ് വ്യാപകമായി നശിച്ചത്. 100-ലധികം വാഴകൾ കാറ്റിൽ നശിച്ചിട്ടുണ്ട്. വാഴ കൂടാതെ ഇടവിളയായി കൃഷി ചെയ്ത മരച്ചീനിയും കാറ്റിൽ നശിച്ചു. കേന്ദ്ര ബജറ്റിൽ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് കടന്നപ്പള്ളി പാണപ്പുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന് കേരളത്തിന്റെ ഭൂപടം അയച്ചുകൊടുത്തുകൊണ്ട് പ്രതിഷേധിച്ചു. കണ്ടോന്താറിൽ നടന്ന പരിപാടി യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി അക്ഷയ് പറവൂർ ഉദ്ഘാടനം ചെയ്തു. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്തിലെ 7-ാം വാർഡിൽ കൊട്ടിക്കലാശമായി. ശക്തമായ വീറും വാശിയും നിലനിൽക്കുന്ന വാർഡിൽ 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. ചരിത്രവും വർത്തമാനവും ചുമരിൽ തിളങ്ങുകയാണ് കരിവള്ളൂരിലെ പകരം വെക്കാനാകാത്ത നേതാവായ കെ നാരായണന്റെ വീട്ടിൽ. EMS-ഉം രണദിവേയും മുതൽ എത്രയോ പേർ ഇവിടെ വന്നതിന്റെ സാക്ഷ്യപത്രം ഈ ചുമരുകൾക്ക് പറയുവാനുണ്ട്. വാർത്തകൾ വിശദമായി. ഞായറാഴ്ച പുലർച്ചെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപകമായി വാഴകൃഷി നശിച്ചു. വെള്ളരിയാനം മുണ്ടപ്പുറത്ത് പ്രതീഷ് കുട്ടന്റെ വാഴകൃഷിയാണ് വ്യാപകമായി നശിച്ചത്. വെള്ളരിയാനം മുണ്ടപ്പുറത്ത് 1 ഏക്കറോളം സ്ഥലത്താണ് നേന്ത്രവാഴ കൃഷി നടത്തിയത്. ഞായറാഴ്ച പുലർച്ചെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വാഴകളും ഇടവേളയായി നടത്തിയ മരച്ചീനിയും പൂർണ്ണമായും നശിച്ചു. 100-ലധികം വാഴകൾ കാറ്റിൽ നശിച്ചുപോയെന്ന് കർഷകനായ പ്രതീഷ് കുട്ടൻ പറയുന്നു. ഇന്ന് രാവിലെ ഉണ്ടായ കാറ്റിൽ ഏകദേശം 100-ഓളം കൊലച്ച വാഴകൾ മൊത്തം പോയി. എല്ലാം ഒന്നും ഉപയോഗം പറ്റാതെ, കറിക്കായ്ക്ക് പോലും പറ്റാത്ത വിധത്തിലുള്ള കായ്കളാണ് പോയത്. വലിയൊരു നാശനഷ്ടം ഇതാവുന്നു. എൻ്റെ ഇടവേളയായിട്ട് കുറച്ച് കപ്പയും കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു, അതും ഈ കാറ്റത്ത് പോയി. ഏറെ സാമ്പത്തിക മുതൽമുടക്കിൽ ഒരുക്കിയ കൃഷി കാലവർഷക്കെടുതിയിൽ നശിച്ചതിനാൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സാമ്പത്തിക സഹായം ലഭിക്കുമെന്നാണ് ഈ കർഷകൻ പ്രതീക്ഷിക്കുന്നത്. കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരെ നഷ്ടത്തിന്റെ വിവരം അറിയിച്ചിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കേന്ദ്ര ബജറ്റിൽ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് കടന്നപ്പള്ളി പാണപ്പുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന് കേരളത്തിന്റെ ഭൂപടം അയച്ചുകൊടുത്തുകൊണ്ട് പ്രതിഷേധിച്ചു. കണ്ടോന്താറിൽ നടന്ന പരിപാടി യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി അക്ഷയ് പറവൂർ ഉദ്ഘാടനം ചെയ്തു. കടന്നപ്പള്ളി പാണപ്പുഴ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തെ കേന്ദ്ര ബജറ്റിൽ അവഗണിച്ചതിനെതിരെ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന് കേരളത്തിന്റെ ഭൂപടം അയച്ചുകൊടുത്ത് പ്രതിഷേധിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി അക്ഷയ് പറവൂർ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ഒരു യൂണിയൻ ബജറ്റ് എന്ന് പറയുന്നത് കേവലം ബീഹാർ, അതോടൊപ്പം തന്നെ ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന 2 സംസ്ഥാനങ്ങൾക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ച ഈ ഫിനാൻസ് മിനിസ്റ്റർക്കെതിരെ നെറികെട്ട നടപടിക്കെതിരെയാണ് ഇത്തരം ഒരു സമര പരിപാടിയുമായിട്ട് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. മണ്ഡലം പ്രസിഡന്റ് അഭിമന്യു അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി സൗമ്യ സത്യൻ, കെ പി മുരളീധരൻ, എൻ കെ സുജിത്ത്, കെ പി ബാലകൃഷ്ണൻ, മനോജ് കൈതപ്രം, അശ്വിൻനാഥ് കടന്നപ്പള്ളി, ദിനേശ് വി വി, അഭിഷേക് ചന്ദ്രൻ, അഭിഷേക് ചെറുവിച്ചേരി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്തിലെ 7-ാം വാർഡിൽ കൊട്ടിക്കലാശം നടന്നു. ശക്തമായ വീറും വാശിയും നിലനിൽക്കുന്ന വാർഡിൽ 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. ജൂലൈ 30 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്തിലെ 7-ാം വാർഡിലെ കൊട്ടിക്കലാശത്തിന് ഒരു തിരഞ്ഞെടുപ്പിന്റെ എല്ലാ വീറും വാശിയും നിലനിൽക്കുന്നു. LDFലെ KV ചന്ദ്രിക അന്തരിച്ച ഒഴിവിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആലക്കാട് സ്വദേശിനിയായ MLയാണ് LDF സ്ഥാനാർത്ഥി. ആലപ്പടമ്പ് സ്വദേശിനിയായ KRജനിയാണ് UDF സ്ഥാനാർത്ഥി.
കോറോം നോർത്ത് സ്വദേശിനിയായ എം ജയന്തി ടീച്ചറാണ് ബി ജെ പി സ്ഥാനാർത്ഥി. ആലക്കാട് നഗറിൽ നിന്നും ആരംഭിച്ച എൽ ഡി എഫ് റാലിയിൽ വലിയ ജനപങ്കാളിത്തമാണ് ഉണ്ടായത്. മാത്തിൽ മുത്തപ്പൻ മട്ടപ്പുരിയുടെ സമീപത്ത് റാലി സമാപിച്ചു. പി വി വത്സല, എം വി സുനിൽകുമാർ, സുരേഷ് ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി. ആലക്കാട് നഗറിൽ നിന്നാരംഭിച്ച ബി ജെ പി കൊട്ടിക്കലാശ പ്രകടനം വടശ്ശേരി മുക്കിൽ സമാപിച്ചു. ബൈക്കുകളുടെ അകമ്പടിയോടെയായിരുന്നു റാലി. അഡ്വക്കേറ്റ് ശ്രീധര പൊതുവാൾ, ഗംഗാധരൻ കാളീശ്വരം, സന്തോഷ് കുമാർ കെ ജി, എ കെ രാജഗോപാലൻ മാസ്റ്റർ തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ചരിത്രവും വർത്തമാനവും ചുമരിൽ തിളങ്ങുകയാണ് കരിവള്ളൂരിലെ പകരം വെക്കാനാകാത്ത നേതാവായ കെ നാരായണന്റെ വീട്ടിൽ. ഇ എം എസും രണ്ധിവേയും മുതൽ എത്രയോ പേർ ഇവിടെ വന്നതിന്റെ സാക്ഷ്യപത്രം ഈ ചുമരുകൾക്ക് പറയുവാനുണ്ട്. 1987 ഇ കെ നായനാർ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ താമസിച്ചത് കരിവള്ളൂരിലെ കെ നാരായണന്റെ അയത്രവയലിലെ വീട്ടിലായിരുന്നു. അന്ന് ഗസ്റ്റ് ഹൌസിൽ താമസിക്കുവാനുള്ള സൗകര്യം ഉണ്ടായിരുന്നിട്ടും ഒരു ഫാൻ പോലും ഇല്ലാതിരുന്ന തന്റെ വീട്ടിൽ അദ്ദേഹം കഴിഞ്ഞതോർക്കുമ്പോൾ ഇന്നും നാരായണന്റെ മുഖത്ത് സന്തോഷവും അഭിമാനവുമാണ്. നയനാർ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും നാരായണന്റെ വീട്ടിലെത്തിയിരുന്നു. ഇ എം എസ്, ഇ ബാലാനന്ദൻ, പി ഗോവിന്ദപിള്ള, കോടിയേരി ബാലകൃഷ്ണൻ, പ്രകാശ് കാരാട്ട്, പിണറായി വിജയൻ, എം എ ബേബി, തോമസ് ഐസക്, ഐ വി ദാസ് തുടങ്ങി എം വി ഗോവിന്ദൻ മാസ്റ്റർ വരെയുള്ളവർ വിവിധ സമയങ്ങളിലായി ഈ വീട്ടിലെത്തിയിരുന്നു. നാരായണന്റെ ഭാര്യ ജാനകി ടീച്ചറുടെ പാചകത്തിന്റെ കൈപുണ്യം അറിഞ്ഞവരാണ് ഇവരെല്ലാവരും തന്നെ. ഇവരോടൊപ്പമുള്ള അപൂർവം ഫോട്ടോകൾ ഈ വീടിന്റെ ചുമർ ഇന്നും അലങ്കരിക്കുന്നുമുണ്ട്. പഞ്ചായത്ത് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റായിരുന്ന സമയത്ത് അന്നത്തെ രാഷ്ട്രപതി അബ്ദുൽ കലാമിൽ നിന്നും നിർമ്മൽ പുരസ്കാരം ഏറ്റുവാങ്ങുന്നത്, ഐ എസ് ആർഒ ചെയർമാൻ ജി മാധവൻ നായരിൽ നിന്നും മികച്ച പഞ്ചായത്ത് പ്രസിഡന്റിനുള്ള അവാർഡ് സ്വീകരിക്കുന്നത്, ലണ്ടനിലെ കാൾമാർക്സിന്റെ പ്രതിമ സന്ദർശിച്ചപ്പോൾ എടുത്ത ഫോട്ടോ, ഇവയെല്ലാം ചുമരിൽ നാരായണൻ നിധി പോലെ സൂക്ഷിക്കുന്നുണ്ട്. തന്റെ ജീവിതത്തിലെ ഒരു കാലത്തെ അങ്ങനെ തന്നെ അടയാളപ്പെടുത്തുന്ന ഈ ഫോട്ടോകൾ നോക്കി നിൽക്കുമ്പോൾ കരിവള്ളൂരിന്റെ ചുവന്ന മണ്ണിലേക്ക് ആ കാലപ്രവാഹം തിരയടിച്ചെത്തുന്നുണ്ട്. മറ്റൊന്ന്, പിണറായി പല തവണകളായിട്ട് വന്നിട്ടുണ്ട്, കോടിയേരി വന്നിട്ടുണ്ട്, പ്രകാശ് കാരാട്ട് പോകും, എം എ ബേബി വന്നു, ഡോക്ടർ തോമസ് ഐസക് വന്നു, മന്ത്രി വിജയകുമാർ വന്നു, മന്ത്രി കളത്തപ്പള്ളി രാമേന്ദ്രൻ വന്നു, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ പ്രമുഖരായ മുൻ ചീഫ് സെക്രട്ടറി എസ് എൻ വിജയാനന്ദ്, കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശാരദ മുരളീധരൻ ഐ എസ്, രണ്ട് ഉദ്യോഗസ്ഥ പ്രമുഖരും ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടായി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കർഷക സംഘം മാടായി വില്ലേജ് കൺവെൻഷൻ പഴയങ്ങാടി അഗ്രികൾച്ചർ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. കർഷക സംഘം കൺവെൻഷൻ ജില്ലാ കമ്മിറ്റി അംഗം കെ മോഹനൻ ഉദ്ഘാടനം ചെയ്തു. കാലവർഷക്കെടുതിയിൽ നാശനഷ്ടമുണ്ടായവർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്ന് കൺവെൻഷൻ അധികൃതരോട് ആവശ്യപ്പെട്ടു. കർഷക സംഘം മാടായി വില്ലേജ് കൺവെൻഷൻ പഴയങ്ങാടി അഗ്രികൾച്ചർ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം കെ മോഹനൻ ഉദ്ഘാടനം ചെയ്തു. കെ സജീവ്കുമാർ അധ്യക്ഷത വഹിച്ചു. മാടായി വില്ലേജ് സെക്രട്ടറി കെ വിനോദ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കർഷക സംഘം മാടായി വില്ലേജ് പ്രസിഡന്റ് കെ സജീവ്കുമാർ പതാക ഉയർത്തി. ട്രഷറർ ഒ കെ രതീഷ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. കർഷക സംഘം മാടായി ഏരിയ പ്രസിഡന്റ് കെ മനോഹരൻ, പി വി വേണുഗോപാലൻ, എം കെ ശിവപ്രസാദ്, കെ വി പ്രശാന്ത് തുടങ്ങിയവർ സംസാരിച്ചു. കാലവർഷക്കെടുതിയിൽ കൃഷിനാശമുണ്ടായ കർഷകർക്കും മരങ്ങൾ വീണ് വീടുൾപ്പെടെ തകർന്നവർക്കും അർഹമായ നഷ്ടപരിഹാരം ഉടൻ നൽകണമെന്ന് കർഷക സംഘം മാടായി വില്ലേജ് പ്രവർത്തക കൺവെൻഷൻ അധികൃതരോട് ആവശ്യപ്പെട്ടു. കർഷക സംഘം മാടായി വില്ലേജ് സെക്രട്ടറിയായി കെ വിനോദിനെയും പ്രസിഡന്റായി കെ സജീവ്കുമാറിനെയും ട്രഷററായി ഒ കെ രതീഷിനെയും തിരഞ്ഞെടുത്തു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ലുക്ക കൊളീജിയം കാസർഗോഡിലെ എൻഡോസൾഫാൻ ഒരു പ്രശ്നം പുനരവലോകനം സംഘടിപ്പിച്ചു. കൈരളി മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ ലൂക്ക കൊളീജിയം കാസർഗോഡിലെ എൻഡോസൾഫാൻ പ്രശ്നം ഒരു പുനരവലോകനം കൈരളി മിനി ഓഡിറ്റോറിയത്തിൽ നടന്നു.
കാസർഗോഡ് എൻഡോസൾഫാൻ പ്രശ്നത്തിലുള്ള വ്യത്യസ്ത നിലപാടുകളെ ശാസ്ത്രീയ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ പുനരവലോകനം നടത്തി. ഡോക്ടർ വി രാമൻകുട്ടി, ഡോക്ടർ കെ എം ശ്രീകുമാർ, ഡോക്ടർ കെ പി അരവിന്ദൻ, പ്രൊഫസർ എം ഗോപാലൻ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ കോളേജ് 1997-99 പി ഡി സി സയൻസ് ബാച്ചിൽ സിൽവർ ജൂബിലി ആഘോഷം ഒരുവട്ടം കൂടി പയ്യന്നൂർ കോളേജ് സെമിനാർ ഹാളിൽ നടന്നു. സിനിമാ താരം സന്തോഷ് കീഴാറ്റൂർ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. പയ്യന്നൂർ കോളേജ് പി ഡി സി സയൻസ് ബാച്ച് 1997-99 സിൽവർ ജൂബിലി ആഘോഷം ഒരുവട്ടം കൂടി പയ്യന്നൂർ കോളേജ് സെമിനാർ ഹാളിൽ നടന്നു. സിനിമാ താരം സന്തോഷ് കീഴാറ്റൂർ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. ഡോക്ടർ വിജേഷ് എ എം സ്വാഗതം ആശംസിച്ചു. ഷനോജ് വി പി അധ്യക്ഷത വഹിച്ചു. പ്രമോദ് പുത്തലത്ത് പി ഡി സി കാലഘട്ടത്തെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ചു. പയ്യന്നൂർ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സന്തോഷ് വി എം, ബിജു ജോൺ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. പൂർവ്വകാല അധ്യാപകരെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് അംഗങ്ങളുടെ വിവിധ പരിപാടികൾ അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ഇനീഷ്യേറ്റീവ് ഫോർ റീഹാബിലിറ്റേഷൻ ആൻഡ് പാലിയേറ്റീവ് കെയർ പയ്യന്നൂർ സോണൽ കമ്മിറ്റി വളണ്ടിയർ സംഘമവും പരിശീലന ക്ലാസും സംഘടിപ്പിച്ചു. ഐ ആർ പി സി ചെയർമാൻ എം പ്രകാശൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഐ ആർ പി സി ഓഗസ്റ്റ് 19 കൃഷ്ണപിള്ള ദിനത്തിൽ സമ്പൂർണ്ണ ഹോം കെയറിന്റെ മുന്നോടിയായി നടത്തുന്ന വളണ്ടിയർ സംഗമവും പരിശീലന ക്ലാസും പയ്യന്നൂർ എ കെ എസ് ജി വി എച്ച് എസ് എസ് ഓഡിറ്റോറിയത്തിൽ നടന്നു. ഐ ആർ പി സി ചെയർമാൻ എം പ്രകാശൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഈ കേരളത്തിലെ ഏറ്റവും ജനകീയ അടിത്തറയുള്ള ഒരു സാന്ത്വന പരിചരണ പ്രസ്ഥാനമായി ഐ ആർ പി സി അംഗീകരിക്കപ്പെട്ടു എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഐ ആർ പി സി സോണൽ ചെയർമാൻ ഡോക്ടർ എം ഹരിദാസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സോണൽ രക്ഷാധികാരി അഡ്വക്കേറ്റ് പി സന്തോഷ് ഐ ഡി കാർഡ് വിതരണം ചെയ്തു. പാലിയേറ്റീവ് കെയർ കാസർഗോഡ് ജില്ലാ കോർഡിനേറ്റർ ഷിജി മനോജ് പരിശീലന ക്ലാസ് എടുത്തു. തുടർന്ന് മികച്ച സന്നദ്ധ പ്രവർത്തകരെ ആദരിച്ചു. ഐ ആർ പി സി സോണൽ കമ്മിറ്റി കൺവീനർ പി വി ലക്ഷ്മണൻ, ഐ ആർ പി സി ജോയിന്റ് സെക്രട്ടറി വി വി പ്രീത, കെ വിജീഷ്, ടി വി നാരായണൻ, എം മുകുന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജിൽ വേരുകൾ അലുംനി മീറ്റപ്പ് സംഘടിപ്പിച്ചു. മുൻ എം എൽ എ ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജ് ഹൗസ് സർജൻ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളുടെ സംഗമം വേരുകൾ അലുമിനി മീറ്റപ്പ് സംഘടിപ്പിച്ചു. മുൻ എം എൽ എ ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഡോക്ടർ കെ സി അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സന്ദീപ്, വി വിനോദ്, കെ പത്മനാഭൻ, സി പി ഷിജു, ഡോക്ടർ ജനിൻജിത്ത്, ഡോക്ടർ ഫർസീന, ഉണ്ണികൃഷ്ണൻ, ഷം റാഷിദ്, ഡോക്ടർ കെ വി ശരവൺ, ഡോക്ടർ ആതിര മുരളീധരൻ, അമൽ എസ് കുമാർ, ഡോക്ടർ പി മുബഷീറ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ജനശ്രീ സുസ്ഥിര വികസന മിഷൻ, പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റി കുടുംബസംഗമവും എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയികളുടെ അനുമോദനവും നടന്നു. പയ്യന്നൂർ ഒ പി എം ഇൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് കണ്ണൂർ യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പർ പ്രൊഫസർ പി പ്രജിത ഉദ്ഘാടനം ചെയ്തു. ജനശ്രീ സുസ്ഥിര വികസന മിഷൻ, പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റി കുടുംബസംഗമവും എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും നടന്നു. കണ്ണൂർ യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പർ പ്രൊഫസർ പി പ്രജിത പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്ത്രീ ശക്തിപ്പെടുക എന്നുള്ളത് നമ്മുടെ സമൂഹത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള ആവശ്യമാണ്. ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും കരുതൽ എന്ന് പറയുന്നത്, മുന്നോട്ട് വയ്ക്കുന്നത് സ്ത്രീയുടെ മികവിനെ തന്നെയാണ്. ജനശ്രീ ബ്ലോക്ക് കമ്മിറ്റി ചെയർമാൻ കെ കെ ഫൽഗുനൻ അധ്യക്ഷത വഹിച്ചു. എൻ സുനിൽകുമാർ, കെ പി ശൈലേഷ് കുമാർ, ലതാ നാരായണൻ, പി വി പ്രിയ, പുഷ്പ കോറോം, കോമളവല്ലി, ഫൗസിയ കൗവായി, വി ഇ ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ ആദ്യത്തെ ശാസ്ത്രീയ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി പൂത്തുകായ്ച്ചു വിളഞ്ഞത് 100 മിനി. പരീക്ഷണാർത്ഥമാണെങ്കിലും പൂർണ്ണമായി ശാസ്ത്രീയമായി തന്നെയാണ് മിനിയും കുടുംബവും ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്തത്. മിനിയും കുടുംബവും ഏറെ സന്തോഷത്തിലാണ്. തങ്ങളുടെ അധ്വാനത്തിന് ഇവർക്ക് 100% വിജയം ലഭിച്ചിരിക്കുന്നു. ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ ആദ്യത്തെ ശാസ്ത്രീയ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയാണ് പൂത്തുകായ്ച്ച് പൊന്നു വിളഞ്ഞത്. ഒരു പരീക്ഷണാർത്ഥമാണ് ഇവർ ഈ കൃഷി ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ 100 തൈകളാണ് നട്ടുവളർത്തിയത്. പരീക്ഷണാർത്ഥമാണെങ്കിലും പൂർണ്ണമായും ശാസ്ത്രീയമായി തന്നെയാണ് കൃഷി ചെയ്തത്. അത് വിളഞ്ഞത് പ്രതീക്ഷയ്ക്കുമപ്പുറം. കൃത്യമായി വളവും മറ്റ് പരിപാലനങ്ങളും നന്നായി ചെയ്ത് വിളവെടുപ്പും ആഘോഷമായി തന്നെ നടത്തി. ഞാൻ ഈ കൃഷി ചെയ്യാൻ താല്പര്യം എടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ ക്ലൈമറ്റും
കാര്യങ്ങളൊക്കെയാണ്. മഴക്കുറവ്, ചൂട് കാലാവസ്ഥ, പിന്നെ നമ്മുടെ ഇവിടെ ഈ കൃഷി അധികാരം ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മളൊരു പുതിയൊരു പരീക്ഷണം നടത്തി വിജയിക്കുമെന്ന് നോക്കിയതാണ്. പക്ഷെ നമുക്ക് 100% വിജയിച്ച് കിട്ടി. ഇപ്പം വെച്ചിട്ട് നമ്മളെന്ന് വെച്ചാൽ 9 മാസമേ ഉള്ളൂ. സാധാരണ 1.5 വർഷം അല്ല 2 വർഷം കൊണ്ടായിരിക്കും നമുക്ക് അതിൻ്റെ കായെടുക്കാൻ പറ്റുന്നത്. പക്ഷെ നമ്മളിപ്പോൾ 9 മാസം കൊണ്ട് അതിൻ്റെ പൂട്ട് കാപ്പറിക്കാനുള്ള ഒരു ഇതായി. ചെറുപുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജി പുളിക്കൽ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് ചെറുപുഴ. കരുവള്ളൂർ സർവീസ് സഹകരണ ബാങ്കിന്റെയും ഫാർമേഴ്സ് ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കൂൺ കൃഷി പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് കൃഷി ഓഫീസർ നമിത രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു. കരുവള്ളൂർ ഫാർമേഴ്സ് ക്ലബ്ബ് കൂൺ കൃഷി പരിശീലനം ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. കൃഷി ഓഫീസർ നമിത രഘുനാഥ് ഉദ്ഘാടനം നിർവഹിച്ചു. ബാങ്ക് വൈസ് പ്രസിഡന്റ് പി മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. കെ വി കുഞ്ഞിരാമൻ മാസ്റ്റർ, പി സി ഗോപിനാഥ് മാസ്റ്റർ, കെ പി അമ്പുകുഞ്ഞി മാസ്റ്റർ, രമ എ കെ, അജിത എം വി, ബാങ്ക് പ്രസിഡന്റ് പി വി ചന്ദ്രൻ, കെ ദിനേശൻ, വി ശശിധരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് കരുവള്ളൂർ. സൗഹൃദവേദി അന്നൂരിന്റെ ആഭിമുഖ്യത്തിൽ അന്നൂർ ആലിൻ കുളത്തിൽ നടന്നുവന്ന നീന്തൽ പരിശീലനം സമാപിച്ചു. സമാപന ചടങ്ങ് ഫയർഫോഴ്സ് ഓഫീസർ പ്രഭാകരൻ കെ വി ഉദ്ഘാടനം ചെയ്തു. സൗഹൃദവേദി അന്നൂരിന്റെ ആഭിമുഖ്യത്തിൽ അന്നൂർ ആലിൻകീഴിൽ കുളത്തിൽ 2 ആഴ്ചയായി നടന്നുവന്ന നീന്തൽ പരിശീലനം സമാപിച്ചു. സമാപന ചടങ്ങ് ഫയർഫോഴ്സ് ഓഫീസർ പ്രഭാകരൻ കെ വി ഉദ്ഘാടനം ചെയ്ത് ജലസുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് നടത്തി. നാഷണൽ നീന്തൽ പരിശീലകൻ സി ചന്ദ്രൻ മാസ്റ്റർ വിവിധയിനം നീന്തൽ രീതികൾ അവതരിപ്പിച്ച് ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ച് പഠിതാക്കളോട് സംവദിച്ചു. നീന്തൽ പരിശീലകരായ സുരേഷ് കുട്ടമത്ത്, പ്രമോദ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് പരിശീലനത്തിന് നേതൃത്വം നൽകിയ ലക്ഷ്മണൻ പി എ ഉപഹാരം നൽകി ആദരിച്ചു. പരിശീലകരായ അശോകൻ കെ വി, രാജേഷ് പി എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. വി എം ദാമോദരൻ മാസ്റ്റർ മുഖ്യാതിഥിയായി. എ പി സുധാകരൻ അധ്യക്ഷത വഹിച്ചു. സജേഷ്, നാരായണൻ കാമ്പ്രത്ത് തുടങ്ങിയവർ സംസാരിച്ചു. 20 കുട്ടികൾ പരിശീലനത്തിൽ പങ്കെടുത്തു. സമാപന പരിപാടിയോടനുബന്ധിച്ച് കുളത്തിൽ കുട്ടികളുടെ ഫ്ലവർ ഷോ നടത്തി. 20 കുട്ടികൾ പരിശീലനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഞായറാഴ്ച പുലർച്ചെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപകമായി വാഴകൃഷി നശിച്ചു. വെള്ളരിയാന മുണ്ടപ്പുറത്ത് പ്രതീഷ് കുട്ടന്റെ വാഴകൃഷിയാണ് വ്യാപകമായി നശിച്ചത്. 100+ വാഴകൾ കാറ്റിൽ നശിച്ചിട്ടുണ്ട്. വാഴ കൂടാതെ ഇടവിളയായി കൃഷി ചെയ്ത മരച്ചീനിയും കാറ്റിൽ നശിച്ചു. കേന്ദ്ര ബജറ്റിൽ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് കടന്നപ്പള്ളി പാണപ്പുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന് കേരളത്തിന്റെ ഭൂപടം അയച്ചുകൊടുത്തുകൊണ്ട് പ്രതിഷേധിച്ചു. കണ്ടോന്താറിൽ നടന്ന പരിപാടി യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി അക്ഷയ് പറവൂർ ഉദ്ഘാടനം ചെയ്തു. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്തിലെ 7-ം വാർഡിൽ കൊട്ടിക്കലാശമായി. ശക്തമായ വീറും വാശിയും നിലനിൽക്കുന്ന വാർഡിൽ 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. ചരിത്രവും വർത്തമാനവും ചുമരിൽ തിളങ്ങുകയാണ് കരുവള്ളൂരിലെ പകരം വയ്ക്കാനാകാത്ത നേതാവായ കെ നാരായണന്റെ വീട്ടിൽ. EMSഉം രണദിവേയും മുതൽ എത്രയോ പേർ ഇവിടെ വന്നതിന്റെ സാക്ഷ്യപത്രം ഈ ചുമരുകൾക്ക് പറയുവാനുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.